ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡിൽ നിന്നും കാഴ്ചാപരിമിതരായ ലോട്ടറി വിൽപ്പനക്കാർക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതായി പരാതി മാനദണ്ഡ പ്രകാരം ടിക്കറ്റ് വിറ്റാലും ദീർഘദൂരം വൈറ്റ് കെയിനിന്റെ സഹായത്തോടെ അനിൽകുമാർ ലോട്ടറി വിൽപ്പനക്കായി ഇറങ്ങും ഒരു ദിവസം ആയിരം രൂപയുടെ ലോട്ടറി വിൽക്കുകയാണ് ലക്ഷ്യം ക്ഷേമനിധി മാനദണ്ഡ പ്രകാരം പ്രതിമാസം ഇരുപത്തി അയ്യായിരം ടിക്കറ്റ് വിൽക്കും എന്നിട്ടും ആനുകൂല്യങ്ങൾ കിട്ടാൻ നൂലാമാലകൾ പലതാണ് സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമനിധിയിൽ പതിനായിരത്തിലധികം അംഗങ്ങളുണ്ട് അനിൽകുമാറിനെ പോലെ കാഴ്ചാ പരിമിതർ ആയിരത്തോളം പേർ വർഷത്തിലൊരിക്കൽ ഇവർക്ക് കിട്ടുന്ന ബോണസാണ് ഏക ആശ്വാസം ലോട്ടറി ഏജൻസികളിൽ നിന്ന് ലഭിക്കുന്ന ഡെലിവറി ചലാൻ മറ്റൊരു രജിസ്റ്ററിലേക്ക് മാറ്റി എഴുതണമെന്നാണ് ചട്ടം ഇത് പരിമിതർക്ക് പലപ്പോഴും പറ്റാറില്ല അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും വൈഫും കാഴ്ച പരിമിതരായിട്ടുള്ള ആളുകളാണ് അപ്പം നമ്മളെ കൊണ്ട് ഇത് ബുക്കിലേക്ക് അവർ പറയുന്ന പോലെ പകർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇതിലുള്ളൊരു കാര്യം മറ്റൊരു ബുക്കിലേക്ക് പകർത്തി അവിടെ കൊണ്ട് കാണിക്കുന്ന കാണിക്കണം എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ഔചിത്യം എന്താണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാത്തത് എന്നാൽ ഇത് തികച്ചും സാങ്കേതികം മാത്രമെന്നാണ് ഭാഗ്യക്കുറി ക്ഷേമനിധി വകുപ്പിൻ്റെ വിശദീകരണം പ്രശാന്ത് കുനിശ്ശേരിക്കൊപ്പം പി കെ മുഹമ്മദ് ഹാത്തിഫ് ഏഷ്യാനെറ്റ് ന്യൂസ് പാലക്കാട്